ഓക്കെ ഇത് മോഡ്യൂൾ ത്രീൻ്റെ ഒരു ടോപ്പിക്കാണ് ഫോഴ്സ് സിസ്റ്റംസ് ഇൻ സ്പേസ്. സോ നമ്മൾ മോഡ്യൂൾ വണ്ണും മോഡ്യൂൾ ടുവിലും ഫോഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ പ്ലെയിൻ സർഫസിലുള്ള ഫോഴ്സസ്സാണ് കൺസിഡർ ചെയ്തത്, അത് വെച്ചാൽ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പേസിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. സോ ഇതിൽ മെയിനായിട്ട് പഠിക്കുക റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ടത് പഠിക്കും, റിസൾട്ടൻ്റ് ഇൻ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റംസ്, അതുപോലെ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് സിസ്റ്റംസ്. ഓക്കെ സോ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ഫോഴ്സ് ഇൻ സ്പേസ്. സോ ഒരു സ്പേസിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സിനെ നമ്മൾ മൂന്ന് ഡയറക്ഷനിലായിട്ടാണ് റിസോൾവ് ചെയ്യണത്. ഓക്കെ ആ മൂന്ന് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് സെഡ് ഡയറക്ഷൻ. സോ വി ആർ കൺസിഡറിങ് എ ഫോഴ്സ് ആക്ടിങ് അറ്റ് ഒറിജിൻ ഒ ഓഫ് ദ സിസ്റ്റം ഓഫ് റെക്ടാംഗുലർ കോർഡിനേറ്റ്സ് എക്സ്, വൈ ആൻഡ് സെഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ സോ ഒ ഇ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് വിച്ച് ഇസ് ആക്ടിങ് ഇൻ സ്പേസ്. സോ ഒ ഇ എന്ന് പറഞ്ഞ ഫോഴ്സ് എഫിനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ആക്സിസിലേക്ക് ആയിരിക്കുമായിട്ടാണ് ആ ഫോഴ്സസ് റിസോൾവ് ആവുന്നത്. ദാറ്റ് ഇസ് ഇൻ ദി എക്സ് ആക്സസ്, വൈ ആക്സസ് ആൻഡ് സെഡ് ആക്സസ്. ഈ ഫോഴ്സ് എഫ് എക്സ് ആക്സിസിലേക്കായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എക്സ്, വൈ ആക്സസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ വൈ, ആൻഡ് സെഡ് ആക്സസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ സെഡ്. സോ എഫ് എന്നുള്ള ഫോഴ്സ് റിസോൾവ് ചെയ്യുമ്പോൾ റിസോൾവ് ചെയ്യണ ഫോഴ്സസ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഫോഴ്സസ് ഒ എ, ഒ ബി ആൻഡ് ഒ സി ഡയറക്ഷൻസിലാണ് ആക്ട് ചെയ്യണത്. സോ വി ക്യാൻ റൈറ്റ് ഒ എ ഇസ് ഈക്വൽ ടു എഫ് എക്സ്, ഒ ബി ഇസ് ഈക്വൽ ടു എഫ് വൈ, ആൻഡ് ഒ സി ഇസ് ഈക്വൽ ടു എഫ് സെഡ്. ഇനി എഫ് എക്സിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ, ഓക്കെ എഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻ ടു ഏത് ആംഗിളാണോ അടുത്ത് വരുന്നത് ആ ആംഗിളുടെ കോസ്റ്റേമാണ് നമ്മൾ എടുക്കുക. സോ എഫ് ഇൻ ടു കോസ് തീറ്റ എക്സ്, ഒ ബി ആണെങ്കിൽ എഫ് വൈ വിൽ ബി ഈക്വൽ ടു എഫ് ഇൻ ടു കോസ് തീറ്റ വൈ, ആൻഡ് ഒ സി എന്ന് പറയുന്നത് എഫ് സെഡ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻ ടു കോസ് തീറ്റ സെഡ്. അതാണ് ഒ എ, ഒ ബി ആൻഡ് ഒ സി. ഓക്കെ സോ നമ്മൾ കമ്പോണൻറ്റ് ഫോഴ്സസ് എഴുതി, എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എക്സ്, എഫ് വൈ ഈക്വൽ ടു എഫ് കോസ് തീറ്റ വൈ, ആൻഡ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ സെഡ്. ഞാൻ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം, ഒ ഇ ഡി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി, കാരണം ഐ ക്യാൻ റൈറ്റ് ഒ ഇ ഇസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. ഓക്കെ സോ ഡി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഇ എന്ന് പറഞ്ഞത് തന്നെയാണ് ഒ ബി എന്നുള്ള വാല്യൂ. ഓക്കെ സോ എനിക്ക് ഡി ഇന് ഒ ബി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഒ ഡിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഐ എം കൺസിഡറിങ് ദ ട്രയാങ്കിൾ ഒ എ ഡി. ഒ എ ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. സോ വി ക്യാൻ റൈറ്റ് ഒ ഡി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡി വിൽ ബി സെയിം ആസ് ഒ സി. സോ ഇതെല്ലാം കൂടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ ദാറ്റ് ഇസ് ഒ ഇ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. ഒ ഡീനെ മാറ്റി എഴുതി, വിച്ച് വിൽ ബി ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. എ ഡിയും ഡി ഇന് ഒ സിയും ഒ ബി ആയിട്ട് മാറ്റി. ഫൈനലി എനിക്ക് എഴുതാൻ പറ്റും എഫ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് സെഡ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുത, വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് സെഡ് സ്ക്വയർ. ഇതാണ് ഫോഴ്സ്. ഓക്കെ ഫോഴ്സ് ആൻഡ് കമ്പോണൻസ്. ഇനി ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പേസിൽ ഏതുള്ളൊരു പോയിൻറ്റിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സെക്കൻഡ് പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ സോ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ദി ഒറിജിൻ ഒ, ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ടോ. സോ എ എന്നുള്ള പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി സ്മോൾ ഡി. ഓക്കെ ഫ്രം ദാറ്റ് ഐ എം റൈറ്റിംഗ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് ഞാൻ ഡി എക്സ്, ഡി വൈ ആൻഡ് ഡി സെഡ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണത്. ഓക്കെ സോ ഞാൻ ട്രയാങ്കിൾ ഒ എ സി കൺസിഡർ ചെയ്യുമ്പോൾ ഐ എം റൈറ്റിംഗ് ഒ എ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ സി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ. ഓക്കെ ഒ സി സ്ക്വയറിന് വീണ്ടും നമ്മൾ മാറ്റി എഴുതാണ്. ഓക്കെ കൺസിഡറിങ് ട്രയാങ്കിൾ ഒ സി ബി വി ക്യാൻ റൈറ്റ് ഒ സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ ഇനി ഒ ബി എന്ന് പറഞ്ഞാൽ ഡി എക്സ്,
ബി സി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡി സെറ്റ് ആൻഡ് സി എ എന്ന് പറഞ്ഞാൽ ഡി വൈ. സോ യു ക്യാൻ റൈറ്റ് ഒ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. സോ ഡി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെറ്റ് സ്ക്വയർ. അന്ന് എനിക്ക് മാറ്റി എഴുതാം, ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെറ്റ് സ്ക്വയർ. അപ്പോൾ എനിക്ക് ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും. സോ എനിക്കൊരു കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ആ കോർഡിനേറ്റ്സിൽ നിന്ന് എനിക്ക് ഡി എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ട്രയാങ്കിൾസ് വേണ്ട, നമ്മൾ കമ്പോണൻസ് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഫോഴ്സ് എഴുതിയ പോലെ തന്നെ ഈ ഡീനെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കമ്പോണൻസ് എഴുതാണ്. സോ യു ഗെറ്റ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു ഡി കോസ് തീറ്റ എക്സ്, ഡി വൈ ഇസ് ഈക്വൽ ടു ഡി കോസ് തീറ്റ വൈ, ആൻഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ സെഡ്. ഫ്രം ദിസ് ഐ ക്യാൻ റൈറ്റ് കോസ് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി, കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി, ആൻഡ് കോസ് തീറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി. ഈ കിട്ടിയ വാല്യൂ ഞാൻ നേരത്തെ ഫോഴ്സിൻ്റെ കമ്പോണൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഇസ് എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എക്സ്, എഫ് വൈ സിക്വൽ എഫ് കോസ് തീറ്റ വൈ, ആൻഡ് എഫ് സെഡ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ സെഡ്. ഈ കോസ് തീറ്റ എക്സ്, കോസ് തീറ്റ വൈ, കോസ് തീറ്റ സെഡിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് എഫ് ഇൻ ടു ഡി എക്സ് ബൈ ഡി, ആൻഡ് എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഇൻ ടു ഡി വൈ ബൈ ഡി, ആൻഡ് എഫ് സെഡ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻ ടു ഡി സെഡ് ബൈ ഡി. ഇപ്പം ഇത്രയും ചെയ്തത് നമ്മുടെ ഫോഴ്സ് വെൻ ഇറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഒറിജിൻ. ഇൻ കേസ് ഒറിജിനിലല്ല ഫോഴ്സ് ഉള്ളത്, ഓക്കെ, വെൻ എ ആൻഡ് ബി ആർ ടു പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എഫ്, നൈദർ ഓഫ് വിച്ച് ഇസ് അറ്റ് ദി ഒറിജിൻ. രണ്ടും ഒറിജിൻ എന്നല്ല തുടങ്ങണേ. സോ എനിക്ക് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി കിട്ടാൻ വേണ്ടിയിട്ട് എയും ബിയുടെ, ഇപ്പോൾ എ ബി എന്നാണ് ഫോഴ്സ് പോണേന്ന് വെച്ചാൽ എനിക്ക് ഡി എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നുള്ള കമ്പോണൻറ്റ് കിട്ടണമെങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ് കണ്ടുപിടിക്കുക. എന്ത്, ബിയും എൻ്റെ കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ എനിക്ക് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നുള്ള കോർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ എ ബിയിലാണ് ലൈൻ ഓഫ് ആക്ഷൻ പോണത്. എനിക്ക് ഡി കിട്ടണമെങ്കിൽ, ഡി എക്സ് കിട്ടണമെങ്കിൽ ഐ ഷുഡ് ഡു എക്സ് ബി മൈനസ് എക്സ് എ, ഡി വൈ കിട്ടണമെങ്കിൽ വൈ ബി മൈനസ് വൈ എ, ഡി സെഡ് കിട്ടണമെങ്കിൽ സെഡ് ബി മൈനസ് സെഡ് എ. ഇത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ. ഓക്കെ, സോ ഇത്രയാണ് കമ്പോണൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിൻ്റെ കമ്പോണൻസ് ഡയറക്ഷന്, അതുപോലെ ഡിസ്റ്റൻസ്, അത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറയുന്നത്.